നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. മോർണിംഗിൽ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രേഡ് സ്റ്റോക്കിലാണെങ്കിലും കമോഡിറ്റിയിലാണെങ്കിലും ഓപ്ഷൻസിലാണെങ്കിലും നമുക്ക് ഇക്വിറ്റീസ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഒരു ട്രേഡ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രേഡ് മോർണിംഗിൽ തന്നെ എടുത്തു മാറാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്താണ്? അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഏത് സ്റ്റോക്കാണ് ഇന്ന് മൊമെൻ്റ് വരുന്നത്, ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ ഒരു ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് നമ്മുടെ വിൻചെയ്ത സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഏത് സ്റ്റോക്കാണ് ഇന്ന് പ്രോഫിറ്റിലേക്ക് പോകുന്നത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനറും നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പം അതിലേക്ക് ഇപ്പം എന്താ അഡാനി എൻ്റർപ്രൈസിന് അഡാനി പോർട്സൊക്കെ നോക്കിയാൽ രാവിലെ തന്നെ മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 29th March ഇന്ന് നല്ലൊരു ട്രേഡ് തന്നെ നമുക്ക് എടുത്ത് മാറാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ട്രേഡ് നമുക്ക് മിസ് ചെയ്യാതെ എടുക്കാൻ സ്കാനർ മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്താൽ മതി. നമുക്ക് സ്കാനർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോ കൊടുക്കുക, 5 മിനിറ്റ് സെറ്റ് ചെയ്യുക. നമുക്ക് ഇൻട്രാഡേക്ക് 5 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് സ്കാനർ 1.1. അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം, ഏത് പോയിന്റിൽ സെറ്റ് ചെയ്യണം, എങ്ങനെ ട്രൈ ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഡെമോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു ലൈവ് ഡെമോയിൽ നിങ്ങൾക്ക് സ്വയം ട്രേഡ് എടുത്ത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി വിളിക്കുക സീമ കൃഷ്ണ. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ചെറിയൊരു ലൈനിൽ നമ്മുടെ വീഡിയോയുടെ താഴെ എഴുതി വരും. മൊബൈലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സ്കാനർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ നമുക്ക് ഏതെങ്കിലും ഒരു പേര് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോയിലേക്ക് പോവുക, സെക്കൻഡ് ഓപ്ഷൻ 5 മിനിറ്റ് സെറ്റ് ചെയ്യുക, ടെംപ്ലേറ്റ് 8.1 സ്കാനർ 1.1 എടുത്തു കഴിഞ്ഞാൽ സ്കാനർ 1.1 ഓപ്പൺ ആവും. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും, ഇതിനകത്ത് ഇപ്പം നടക്കുന്നില്ല ഈ മാർക്കറ്റ് ഗോൾഡ് ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, അതേപോലെ സിൽവർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 5 മിനിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം 3 റെഡിലേക്ക് വന്ന നല്ല സെല്ലാണ്, 3 ഗ്രീനിലേക്ക് വന്ന നല്ല ബൈ ആണ്. അപ്പോൾ അതേപോലെ തന്നെ കളർ ചേഞ്ച് ഇവിടെ കാണിക്കുന്ന മാർക്കറ്റിൻ്റെ ട്രെൻഡാണ്. അതായത് ബൈയിലാണോ സെല്ലിലാണോ സൈഡ്വേസ് ആണോ എന്ന്, റെഡിലാണ് നല്ല സെല്ലിലോട്ട്, ഗ്രീനാണ് ബൈയിലോട്ട്, കളർ ചേഞ്ചാണ് സൈഡ്വേസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആരോ കൺഫർമേഷൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും 3 റെഡായി മാറുന്നത് നല്ല സെല്ലിലോട്ടാണ് നമുക്ക് വരുന്നത്. ഇപ്പം നാച്ചുറൽ ഗ്യാസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൽ ട്രെൻഡിലേക്കാണ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ ഗ്യാസ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക. നാച്ചുറൽ ഗ്യാസ് ആക്ച്വലി ഒരു 3 റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സെൽ ട്രെൻഡ് നമുക്ക് അവിടെ ഒരു കൺഫേമായി മാറും. ഇപ്പം നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെല്ല് നേരത്തെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സെൽ ട്രേഡ് ഇപ്പോൾ ഫോം ആയിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്, റീഎൻട്രിയും വന്നിട്ടുണ്ട്, നല്ലൊരു ട്രേഡ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കൺഫർമേഷൻ, അതായത് സിഗ്നൽ വന്നത് റിവേഴ്സ് പോയിട്ടാണ് കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസിൽ നമ്മൾ ബ്രേക്കൗട്ട് പോകുന്ന സമയത്ത് എടുത്തിട്ട് പെട്ടെന്ന് ഒരു ചെറിയ പോയിന്റിൽ എക്സിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, കമോഡിറ്റി മാർക്കറ്റിൽ എപ്പോഴും 15 മിനിറ്റാണ് വെക്കേണ്ടത്, പക്ഷേ ഞാൻ കാണിച്ചു തന്നാണ് 5 മിനിറ്റ്സിൽ ഇങ്ങനെയാണ് കൺഫർമേഷൻ സ്കാനിൽ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ അഡാനി എൻ്റർപ്രൈസിൻ്റെ രാവിലത്തെ മൊമെൻറ്റ് കാണിച്ചു തരാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയിട്ടത്. ഇവിടുത്തെ ലൈവ് റേറ്റ് നിങ്ങൾക്ക് ഓണിൽ കാണാം. അപ്പം ഈ ഒരു ബെൽ സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നത് നാച്ചുറൽ ഗ്യാസിൻ്റെയാണ്. അപ്പോൾ എൻ്റെ റീഎൻട്രി ടാർഗറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്, 2nd റീഎൻട്രിയും വന്നിട്ടുണ്ട്. അതിൻ്റെ ബെൽ സൗണ്ടാണ് ഈ കേൾക്കണത് നിങ്ങൾ. അതിൻ്റെ അലേർട്ട് മെസ്സേജ് വന്ന സമയത്തുള്ള ബെൽ സൗണ്ട് എഫക്റ്റാണ് കാണുന്നത്. റീഎൻട്രി ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്, നമുക്ക് പിന്നെ 2nd റീഎൻട്രി തന്നിട്ടുണ്ട്. അപ്പം സിഗ്നൽ വന്ന് ഇപ്പോൾ ഇതുപോലെ കൺഫേം ആയാലും റീഎൻട്രി തരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് എടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഇന്നത്തെ അഡാനി എൻ്റർപ്രൈസിൻ്റെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇന്നത്തെ ഫസ്റ്റ് രാവിലെ ഒരു മോർണിംഗിൽ ഇന്നലെ ക്ലോസിംഗിൽ വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് പോയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. ഇപ്പോഴത്തെ റേറ്റ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിനിപ്പം ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ഇന്ന് പോകുമ്പോൾ രാവിലെ ഇന്ന് പക്ഷേ കൺഫേം ആയത് ഇന്നാണ്. നമ്മുടെ സിഗ്നൽ പ്രകാരം നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും തമ്മിൽ ഒരേ ഒരു പോയിന്റിലേക്ക് വന്നത് ഇന്നത്തെ പോയിന്റാണ്. അതോടൊപ്പം അവിടുന്ന് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോയിരുന്നു. അപ്പം മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടുന്ന് ഒരു എൻട്രി വരുന്നുണ്ട്. പക്ഷേ നമുക്കൊന്ന് നോക്കിയെടുക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് 2nd ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെയും പോയിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ ആരെങ്കിലും രാവിലെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ 1663 നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഒരു 10 മണി ഷാർപ്പിന് ആ ഒരു ബ്രേക്ക് ഔട്ട് നേരെ പോയിരിക്കുന്ന 1727 നല്ലൊരു ഹൈക്ക് തന്നെ ഇവിടുന്ന് കയറിയിട്ടുണ്ട്. ആ ലൈൻ വൈസുള്ള മൊമെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു റെഡ് പോലും ചാൻസ് വന്നിട്ടേ ഇല്ല. അപ്പോൾ അതൊരു
ഒരു നല്ലൊരു പിക്ക് ചെയ്യാവുന്ന ഒരു മൊമെന്റ് ആയിരുന്നു നമുക്ക്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അഡാനി പോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം പിന്നെയും റീഎൻട്രി തരുന്നത് ഈ നാച്ചുറൽ ഗ്യാസിന്റെ തന്നെയാണ്. അവിടുന്ന് ആ ബ്രേക്ക്ഔട്ട് പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പം അവിടുന്ന് പോയി പിന്നെയും റീഎൻട്രി രണ്ടാമത് മൂന്നാമത് തരുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ബ്രേക്ക്ഔട്ട് കറക്റ്റായിട്ട് പോകുന്ന പോർഷൻസിൽ നമ്മളവിടുന്ന് റീഎൻട്രി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ അഡാനി പോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ബൈ വന്നു, പ്രോപ്പറായിട്ട് ഇതേപോലെ ബ്രേക്കൗട്ടായി, നല്ല വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു, നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമുക്ക് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ മൊമെൻറ്റം സ്റ്റോക്ക് അഡാനി പോർട്സ് എൻ്റർപ്രൈസ്, പിന്നെ മാരുതി, അതേപോലെ തന്നെ എൽ എൻ ടി ഇൻഫോസിസ്, ഇങ്ങനത്തെ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് ആക്ച്വലി നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി തന്നെ ഒരു മൊമെൻ്റ്. ഞാൻ ഡെയിലി ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വോളിയം സ്റ്റോക്ക് ഒരു 10 സ്റ്റോക്ക് ഇനഫാണ്. അപ്പോൾ ആ 10 സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എന്നൊരു മൊമെൻ്റ്. ഇപ്പോൾ അവിടെ മാരുതി നോക്കി, മാരുതിക്ക് ഇന്ന് ലാസ്റ്റ് ഒരു ക്ലോസിങ്ങിൽ നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, അതിന് മുമ്പ് രാവിലെ ഒരു ബൈ ട്രേഡും പിന്നെ ഒരു സെല്ലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രെൻഡൊക്കെ ഡെയിലി മൊമെൻ്റ് വരുന്ന സ്റ്റോക്കുകളാണ് ഇതൊക്കെ. നമ്മൾ ഈ വെറുതെ ചെറിയ ചെറിയ സ്റ്റോക്ക് എടുക്കുന്നതിലും ഭേദം ഈ ഒരു വോളിയം സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് എപ്പോഴും പെടുത്തുക. അതുതന്നെ ഡെയിലി ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി സുഖമായിട്ട് നമുക്ക് ആക്ച്വലി ഒരു എൻട്രി അധികം കിട്ടിയിരിക്കും എന്തായാലും. ഇപ്പം എൻ്റെ വാച്ച് ലിസ്റ്റിൽ പെടുന്ന സ്റ്റോക്കുകളാണ് ഈ അഡാനി പോർട്സും എൻ്റർപ്രൈസും, അതേപോലെ തന്നെ മാരുതി, പിന്നെ എൽ എൻ ടി ഇൻഫോസിസ്, പിന്നെ ടി സി എസ്, ഇങ്ങനത്തെ ഈ ഒരു വോളിയം സ്റ്റോക്ക്. ഇപ്പോൾ ടി സി എസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു സെൽ ട്രേഡും ഉണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലോസിങ്ങിലും നല്ല ഹൈക്കും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സ്റ്റോക്കിൽ എപ്പോഴാണല്ലോ ഒരു മൊമെൻ്റ് കിട്ടാണ്ടിരിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇന്നത്തെ നിഫ്റ്റിയുടെ മെത്തേഡ് കാണിച്ചിരുന്നു. നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും നമുക്ക് മോർണിംഗിൽ തന്നെ നമുക്ക് ഇൻട്രാഡേയും ചൂസ് ചെയ്യാൻ പറ്റും സ്കാൽപ്പിംഗ്. അപ്പോൾ മോർണിംഗിൽ തന്നെ ഒരു നല്ല ട്രേഡ് എടുത്ത് മാറണം, എന്നിട്ട് സ്കാൽപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് സ്കാൽപ്പിങ്ങിനെ കുറിച്ച്. പക്ഷേ സ്കാൽപ്പിങ്ങിൽ നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു എൻട്രി ലെവൽ, അതായത് മോർണിംഗിൽ തന്നെ സ്കാൽപ്പിങ്ങിന് കിട്ടും. അപ്പോൾ രണ്ടും സെറ്റ് ചെയ്ത് വെക്കുക, സ്കാൽപ്പിങ്ങും ഇൻട്രാഡേയും രണ്ടും ഓരോ ചാർട്ടിൽ സെറ്റ് ചെയ്ത് നമ്മൾ പ്രോപ്പർ ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ഇനി ഗ്യാപ്പ് ഓപ്പൺ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് പോയിട്ടുണ്ട് അപ്രോക്സിമേറ്റ് 17,003. അവിടുന്ന് ഒരു ബ്രേക്കൗട്ട് നേരെ ഒരു ലെവൽ ഒരു 40 വരെ ഒരു 40 പോയിൻ്റ് ഹൈക്കിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഓപ്ഷൻസ് ഒരു നമുക്ക് 17,003 എന്ന് പറയുമ്പോൾ 16,800 കോള് നമുക്ക് എടുത്തു വയ്ക്കാം. അതിന് രാവിലെ ഒരു സ്കാൽപ്പിങ്ങിൻ്റെ ഒരു നല്ല ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് പോയിട്ടുണ്ട് ഈ ലെവലിൽ നിന്ന് അപ്രോക്സിമേറ്റ് 209. നേരെ രാവിലെ തന്നെ, രാവിലെ എന്ന് പറഞ്ഞാൽ 10 മണി ആയിട്ടില്ല, അതിന് മുമ്പ് 240 വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയേ ഒരു 30 പോയിൻറ്റിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെയും എഗെയിൻ ബ്രേക്കൗട്ടായി, പിന്നെ 226 എന്ന് പിന്നെ നേരെ അപ്രോക്സിമേറ്റ് 55 വരെ ഒരു ബ്രേക്കൗട്ട്. പിന്നെ രണ്ടാമത് സെല്ല് വന്ന് പ്രോപ്പർ ബ്രേക്കൗട്ട്, ഇപ്പോൾ സൈഡ് വേസ് ആയിരുന്നു ഇവിടെ സെല്ല് കൺഫേം ചെയ്ത് ഈ റെഡ് ക്യാൻഡിൽ വന്നപ്പോഴാണ് അവിടുന്ന് നല്ലൊരു ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പുട്ട് സൈഡിൽ നിന്നും കോൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ് നമുക്കൊരു 11 കാലമായി. ആ സമയത്തിനുള്ളിൽ രണ്ട് ട്രേഡ് നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ സെയിം ഫോളോ അപ്പ് ചെയ്താൽ ഒരു മോർണിംഗിൽ തന്നെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഷുവർ ആണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾ വിളിച്ചാൽ മതി. ഒരു ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൾ വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും, 81390 999. ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്, സീമ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.